സച്ചിൻദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ 2 അല്ലേ, പാഠം 2 വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ, സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ 2 വീഡിയോ കണ്ടിട്ട് വിദ്യാർത്ഥികൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ എന്തായാലും തീർക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും വൃത്തം വരയ്ക്കാനറിയാം അല്ലേ, വൃത്തം എങ്ങനെ വരയ്ക്കാം എന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം തന്നെ എങ്ങനെയാണ് വൃത്തം, വൃത്തത്തിൽ എന്തൊക്കെ നമുക്ക് അറിയാം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാലോ, ഓടിച്ച് പറയാം. ഓടിച്ചു വിടല, ഓടിച്ചു വിടാം. ഓക്കെ, ഓടിച്ച് പറയാം അല്ലേ. ആ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു വൃത്തം വരയ്ക്കാം. വൃത്തം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വൃത്തത്തിൽ എന്തുണ്ടായിരിക്കും എന്നുള്ളത് അറിയണം. അപ്പോൾ വൃത്തത്തിൽ എന്തുണ്ടായിരിക്കും, ആദ്യം ആരമുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വേണമെങ്കിൽ സൈഡിൽ വരച്ച് തരാം. ആദ്യം നമ്മളൊരു വൃത്തം വരയ്ക്കുക. ഓക്കെ, വൃത്തം വരയ്ക്കുമ്പോൾ എന്തുണ്ടായിരിക്കും, അതിനൊരു കേന്ദ്രമുണ്ടായിരിക്കും അല്ലേ, കേന്ദ്ര ബിന്ദു ഉണ്ടായിരിക്കും, കേന്ദ്ര ബിന്ദു ഉണ്ടായിരിക്കും. അപ്പോൾ ആ കേന്ദ്രബിന്ദു മുതലേ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വരയ്ക്കുക. അപ്പോൾ കേന്ദ്രബിന്ദു മുതലേ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് വരയ്ക്കുക. അങ്ങനെ വരച്ച് കിട്ടുന്നതാണ് എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, റേഡിയസ് അഥവാ ആരം. എന്താണ്, ഞാൻ ആറ് എന്നാണ് കൊടുത്തേക്കുന്നത്. ആറ് എന്ന് പറഞ്ഞാൽ ആരം, ആരം അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആരം. ആരം എന്നാണ് നമുക്കതിനെ പറയാം. എന്താണ് ആരം? ഇനി ഈ ആരം നമ്മളൊന്ന് നീട്ടി വരയ്ക്കാം. ഇങ്ങോട്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരച്ച പോലെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഇപ്പോൾ ഇത് വരെയാണ് കേന്ദ്രബിന്ദു വരെ ഉള്ളതാണ് അല്ലേ, വൃത്തത്തിൻ്റെ ഒരറ്റത്തു നിന്ന് കേന്ദ്രബിന്ദു വരെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് അഥവാ അല്ലെങ്കിൽ ആരം, നമുക്ക് ആരം മതി, ആരം എന്ന് പറയുന്നത്. ഇനി എന്താണ് ആരം അല്ലാതെ വൃത്തത്തിലുള്ളത്, വൃത്തത്തിൽ എന്തുണ്ട്, നമുക്ക് ഒരു ഡയാമീറ്റർ, ഡയാമീറ്റർ അഥവാ വ്യാസം. എന്താ പറയുക, വ്യാസം, വ്യാസം ഉണ്ട്. എന്തുണ്ട് ഇപ്പോൾ പഠിച്ചു, ഏത് മുതലാ, വൃത്തത്തിൻ്റെ രണ്ടറ്റം. ഇപ്പോൾ നമ്മൾ വരച്ചില്ലേ വൃത്തത്തിൻ്റെ രണ്ടറ്റം, നമ്മൾ എന്താ നോക്കുകയാണെങ്കിൽ ഇതിനെ, ഈ രണ്ടറ്റം ഇവിടുന്ന് ഇതുവരെ ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, വ്യാസം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയം തോന്നില്ലേ, നമ്മൾ ഇപ്പോൾ വേറൊരു വൃത്തം ഞാൻ വരച്ചു, നമുക്ക് അളവ് അറിയത്തില്ല. ഇപ്പോൾ നമുക്കറിയാം കേന്ദ്രബിന്ദു ഉണ്ട് അല്ലേ, കേന്ദ്രബിന്ദുവുമായി ചേർന്നിട്ട് വരച്ചപ്പോഴാണ് അത് വ്യാസമായത്. അപ്പോൾ കേന്ദ്രബിന്ദു അല്ലാതെ വരയ്ക്കുന്നത് എന്താ, ഞാൻ കേന്ദ്രബിന്ദു ഉൾപ്പെടുത്താതെ, കേന്ദ്രബിന്ദു ഉൾപ്പെടുത്താതെ വരച്ചു കഴിഞ്ഞാൽ അതിനെ ഞാൻ എന്താ വിളിക്കുക, അതിനെ ഞാൻ എന്ത് വിളിക്കും, ഞാൻ എന്ന് വിളിക്കും. ഞാനല്ല ഞാൻ, എന്ത്, ഞാനല്ല ഞാൻ എന്ത് വിളിക്കും, ഞാൻ എന്ന് വിളിക്കും, ഞാൻ. ഓക്കെ, ഞാൻ എന്ന് വിളിക്കുന്നല്ല ഞാൻ എന്ന് വിളിക്കും. ഇനി അപ്പോൾ വ്യാസം എന്തായിരിക്കും, വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനിലെ ഏറ്റവും വലിയ ഞാനിനെയാണ്, കേന്ദ്രബിന്ദും ഉൾപ്പെട്ട് വരയ്ക്കുന്ന ഏറ്റവും വലിയ ഞാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്ത് വിളിക്കുന്നത്, വ്യാസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ഞാനാണ് ആര്, വ്യാസം. അപ്പോൾ ആള് ഒരു ചില്ലറക്കാരൻ അല്ല അല്ലേ, ഏറ്റവും വലിയ ഞാനിനെയാണ്, ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ആളാണ് ആര്, വ്യാസം. അപ്പോൾ ആൾക്ക് പേരിട്ട് കൊടുത്തതാണ് വ്യാസം. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി, ഏറ്റവും വലിയ ഞാനാണ്, ഞാൻ വരയ്ക്കില്ലേ നമ്മൾ, ഇതൊക്കെ എന്തുതന്നെയാണ് ഞാനാണ്, അതിലേറ്റവും വലിയ ഞാൻ കേന്ദ്രം ബിന്ദുവും ചേർന്ന് വരയ്ക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വ്യാസം എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ ഞാനാണ് എന്ത്, വ്യാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ത്, എന്താണ് ചാപം അല്ലേ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, ബാക്കിയൊന്നും പറയണില്ല. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ബേസ് മാത്രമാണ്, അത്ര അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇതൊക്കെ നമ്മൾക്ക് മുന്നേ അറിയുന്നതാണ്. അപ്പോൾ ഇതറിയാതെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ, പറ്റില്ല. ഞാൻ ഇത് പറഞ്ഞുതരാം.
അപ്പോൾ ഇത് കേന്ദ്രബിന്ദുവാണ്. ഈ കേന്ദ്രബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്താ വിളിക്കുക? ചാപം. ഇത് എന്താണെന്നാണ് ഇങ്ങനെ വരച്ചത് കിട്ടുന്നത്? രണ്ട് ചാപമുണ്ട്, അല്ലെങ്കിൽ ഇത് മൊത്തം എന്തുതന്നെയാണ്? ചാപമാണ്. എന്താ വിളിക്കുക? ചാപം. ചാപമാണ് ഇത്. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത് എന്താണ്? ചാപം. അപ്പോൾ ഇതിലെത്ര ചാപമുണ്ട്? ഒന്ന്. രണ്ടാക്കി നമുക്ക് തിരിക്കാമല്ലോ, രണ്ട് ചാപമുണ്ട് എന്ന് പറയാമല്ലോ. അതൊന്ന് ഇങ്ങനെ നമ്മൾ ഇതിനെ രണ്ടാക്കി, വ്യാസം വരച്ചിട്ട് ഇങ്ങനെ രണ്ടാക്കി. അപ്പോൾ അവൃത്തത്തിൻ്റെ രണ്ട് ഭാഗം കിട്ടും. ഒന്നിനെ നമ്മൾ അർദ്ധവൃത്തം എന്നല്ലേ പറയുക? അർദ്ധവൃത്തം അല്ലേ. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വൃത്തത്തിൻ്റെ അർദ്ധവൃത്തം എന്ന് പറയും. ഞാൻ ഇതിനെ ഷെയ്ഡ് ചെയ്തുതരാം. ഇനി മറ്റേ ഭാഗം, അടുത്ത വൃത്തത്തിൻ്റെ രണ്ടാമത്തെ അർദ്ധവൃത്തം എന്ന് വെച്ചാൽ ഈ രണ്ട് അർദ്ധവൃത്തങ്ങൾ ചേർന്നിട്ടാണ് ഒരു വൃത്തം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇത് അർദ്ധവൃത്തമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വൃത്തത്തിൽ എന്തുണ്ട്? രണ്ട് ചാപമുണ്ട്. ഒന്ന്, രണ്ട്. അപ്പോൾ ഇതാണ് ചാപം എന്ന് മനസ്സിലായല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു വൃത്തം വരയ്ക്കാൻ പോവാണ്. വൃത്തം ഞാൻ തൽക്കാലം എത്രയാണ്? ഒരു 3 സെൻറ്റിമീറ്റർ ആരത്തിൽ. ആരം എങ്ങനെയാണ്? കേന്ദ്രം അല്ലേ. കേന്ദ്രം മുതൽ വൃത്തത്തിൻ്റെ ഒരറ്റം വരെയുള്ളതാണ് ആരം. അപ്പം ഞാൻ ആരം എത്ര കിട്ടണം? 3 കിട്ടണം എന്നുള്ള രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഈ സ്കെയിലിൽ എത്ര ഞാൻ കൊടുക്കണം? 3 വേണ്ടേ? കേന്ദ്രം മുതൽ എന്താണ്? ഒരറ്റം വരെ. അപ്പോൾ കേന്ദ്രം മുതൽ ഒരറ്റം വരെ കിട്ടുന്ന രീതിയിൽ ഞാൻ വരയ്ക്കും. അപ്പോൾ ഞാൻ എവിടെയാണോ അമർത്തുന്നത്, ഇതിൻ്റെ മോന എവിടെയാണോ അമർത്തുന്നത്, അതാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ ജസ്റ്റ് വരയ്ക്കുക, റൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്തു? ഒരു ആരം വരുന്ന 3 സെൻറ്റിമീറ്റർ ആരം വരുന്ന ഒരു വൃത്തം ഞാൻ എന്ത് ചെയ്തു? വരച്ചു. ആരം എത്ര എടുത്തിട്ടുണ്ടായിരുന്നേ? 3 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു വൃത്തം വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയാമീറ്റർ എന്തായിരിക്കും? ഞാൻ അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ എന്ത് ചെയ്യണം? ജസ്റ്റ് ഞാൻ ഒന്നും കൂടി നീട്ടി വരയ്ക്കണം അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. എന്നാലേക്ക് എന്ത് കിട്ടുള്ളൂ? അതിൻ്റെ ഡയാമീറ്റർ കിട്ടുള്ളൂ. ഇത് മുതൽ ഇതുവരെയാണ് എന്ത്? ആരം. അതുപോലെ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ അടുത്ത ഇപ്പം രണ്ടറ്റവും അല്ലേ, ഒരറ്റം മുട്ടിച്ചു കേന്ദ്രബിന്ദുവുമായിട്ട്, ഒരറ്റം മുട്ടിച്ചു. അതേപോലെ രണ്ടറ്റവും മുട്ടി കിട്ടുന്ന നീളമാണ് നമ്മുടെ എന്ത്? ഡയാമീറ്റർ അല്ലേ. നമ്മുടെ എന്ത്? ഡയാമീറ്റർ. അപ്പോൾ ആ ഡയാമീറ്റർ എത്രയാണെന്നറിയാം? ഇപ്പോൾ ഇത് ഈ പകുതി വരെ നമുക്ക് എത്രയാം? ഈ പകുതി തന്നെ ഇങ്ങോട്ടും പോകണ്ടേ? നമുക്ക് ഇതുവരെയുള്ളത് എത്രയാ? 3 സെൻറ്റിമീറ്റർ. ഈ അളവിൽ തന്നെ ഇങ്ങോട്ടും വരണം. എന്നാലല്ലേ അടുത്ത് നമ്മളിപ്പോൾ കേന്ദ്രത്തു നിന്ന് വൃത്തത്തിൻ്റെ ഒരറ്റത്തേക്ക് പോയ പോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത അറ്റത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടേക്ക് പോയ അതേ അളവ് തന്നെ ഇങ്ങോട്ടും എടുക്കണം. അപ്പോൾ ഇത് എത്രയായിരുന്നു? 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ടും എത്ര തന്നെയാണ്? 3 സെൻറ്റിമീറ്ററാണ്. കേന്ദ്രം മുതൽ ഇങ്ങോട്ടുള്ളതൊക്കെ എന്തന്നെയാണ്? ആരാണ്. അപ്പോൾ ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ കിട്ടും. അതാണ് നമ്മുടെ ആരേ നമ്മുടെ വ്യാസം അഥവാ ഡയാമീറ്റർ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആരത്തെ, ഡി എന്ന് പറഞ്ഞാൽ വ്യാസം, അപ്പോൾ വ്യാസം എന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആരത്തെ 2 കൊണ്ട് ഗുണിക്കണം. 2R എന്ന് എഴുതി കൂടെ? ഡി ഈക്വൽ ടു 2R. അപ്പോൾ ആർ എന്തായിരിക്കും? d/2. നമുക്ക് ഡയാമീറ്റർ അഥവാ വ്യാസം തന്നു. വ്യാസം എത്രയാണ് ഇതിലെ നമുക്കറിയാം? വ്യാസം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യാസം എത്രയാണെന്ന് പറയാം. 6 cm ആണ് തന്നു. ആരം തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആരം നമുക്ക് കാണാൻ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരം ഈക്വൽ ടു d/2 എന്നല്ലേ. d എത്രയാണെന്ന് നമുക്കറിയാം? d എത്രയാണെന്നറിയാം? 6 ആണ് അല്ലേ. 6 ആണെന്ന് അറിയാം. അപ്പോൾ 6/2 എത്രയാ? 3 cm. നമ്മുടെ
ആരം എത്ര തന്നെയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആ, ഇപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ടെസ്റ്റ്, ഇപ്പോൾ ഒരു അടിസ്ഥാനം, ഒരു ഐഡിയ കിട്ടിയില്ലേ, എന്താണ് വൃത്തം, എങ്ങനെയാണ് വൃത്തം വരയ്ക്കുക, അതിൽ ആരം എന്താണ് അല്ലേ, ആരം എന്താണ്, അതുപോലെ തന്നെ വ്യാസം എന്താണ്, വ്യാസം, അപ്പോൾ ആരം തന്നു കഴിഞ്ഞാൽ വ്യാസം എങ്ങനെ കാണാം, ഓക്കെ, ആരം തന്ന് വ്യാസം കാണാനും വ്യാസം തന്നാൽ ആരം കാണാനും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ചാപം അല്ലേ, രണ്ട് ചാപം നമ്മളിപ്പോൾ എടുക്കുക, എങ്ങനെയാണ് അർദ്ധ, ഒരു അർദ്ധവൃത്തം രണ്ടാമത്തെ അർദ്ധവൃത്തം, രണ്ട് ചാപമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം, രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ, മുറിച്ചു. അപ്പോൾ നമുക്ക് ഒരു അർദ്ധവൃത്തം, അതുപോലെ രണ്ടാമത്തെ അർദ്ധവൃത്തം, ഇതിനെ ഇങ്ങനെ വരയ്ക്കുന്നില്ലേ, തെറ്റത്ത് വരയ്ക്കുന്നത് നമ്മൾ ചാപം എന്ന് പറയും എന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഭാഗം, അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിലുള്ളതാണ്, ടെസ്റ്റിലുള്ള ഭാഗമാണ്. അപ്പോൾ ടെസ്റ്റിലുള്ള ഭാഗം, ടെസ്റ്റിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ആ ഓക്കെ, ആദ്യം നമുക്കിതിൽ പറയുന്നത് എന്താണ്, ഒരു വൃത്തം വരയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാം, വൃത്തം വരയ്ക്കാം. ആദ്യം നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്ന്, നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ നമ്മൾ റഫായിട്ട് വരയ്ക്കില്ലേ, സാധാ ഒരു വൃത്തം നമ്മൾ കോമ്പസൊന്നും ഉപയോഗിക്കാതെ വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് ഞാനിത് കോമ്പസൊന്നും ഉപയോഗിക്കാതെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കോമ്പസ് ഉപയോഗിക്കാതെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ റഫായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു വൃത്തം വരച്ചു. അപ്പോൾ വൃത്തത്തിൽ നമുക്ക് വ്യാസം വരയ്ക്കാനറിയാം. വ്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഞാണാണ് അല്ലേ, ഞാണ് വരയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഞാണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വ്യാസം എന്ന് പറയുക. ഇതിലൊരു കേന്ദ്രബിന്ദു ഇവിടെയാണെന്ന് വിചാരിക്കാം, കേന്ദ്രബിന്ദും ഉൾപ്പെട്ടുകൊണ്ട് അതും കൂടി എന്താ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യാസം വരയ്ക്കുകയാണ്. കേന്ദ്രബിന്ദും അതിൽ പെടണം, അങ്ങനെ പെടുത്തി ഒരു വലിയ ഞാണ് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്ന ഏറ്റവും വലിയ ഞാണാണ് എന്ത്, വ്യാസം എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാനൊരു വ്യാസം വരച്ചു. ഓക്കെ അല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ ഓക്കെ. ഇനി അപ്പോൾ ആദ്യത്തെ ചിത്രമാണ്. ഇനി ഈ ചിത്രത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ടെസ്റ്റിൽ പറയുന്നത് അനുസരിച്ചിട്ട് ഈ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങളുണ്ട്. വ്യാസത്തിന് എന്തുണ്ട്, രണ്ട് അറ്റങ്ങളുണ്ട് അല്ലേ, ആ രണ്ട് അറ്റങ്ങളുണ്ട് വ്യാസത്തിന്, രണ്ട് അറ്റങ്ങളുണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും അല്ലേ, ഒന്ന് എയും ഒന്ന് ബിയും അല്ലേ എന്നല്ല, കൊടുത്തൂടെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എ എന്നും ഒന്ന് ബി എന്നും കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊടുക്കാം, എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ എന്ത് കൊടുത്തു, ഈ അറ്റത്തിന് എ എന്നും ഇതിന് ബി എന്നും കൊടുത്തു, കുഴപ്പമുണ്ടോ, ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. എന്നിട്ട് ഈ വൃത്തത്തിൻ്റെ രണ്ട് അറ്റം, നമ്മളിപ്പോൾ വൃത്തത്തിലെ രണ്ടറ്റമല്ല, വൃത്തത്തിൻ്റെ ഒരു വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ, രണ്ട് അറ്റങ്ങൾ, ഒന്ന് എയും ഒന്ന് ബിയും. അപ്പോൾ എയും ബിയും എയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ചാപമാണ്, എയും ബിയും ചേർന്നുണ്ടാകുന്ന ഒരു ചാപമാണ്. ഈ ചാപത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുക, ഒരു ബിന്ദു ഏതാ, ഇതപ്പോൾ ഞാൻ ഇവിടെ വരച്ചു, വരയ്ക്കുകയല്ല, ഈ ബിന്ദു ഞാൻ എടുത്തു, ഇതാണ് ബിന്ദു, ഞാൻ ഈ ചാപത്തിൽ ഒരു കുത്ത് കൊടുത്തു. ഓക്കെ, ഇതാണ് കി, ഇവിടെയാണ് കി ഒരു ബിന്ദു കിട്ടിയത്. ആ ബിന്ദുവിലേക്ക് എയിൽ നിന്നും, എയിൽ നിന്നും എന്ത് ചെയ്യണം, വരയ്ക്കണം. അതുപോലെ ബിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം, വരയ്ക്കണം. അപ്പോൾ എയിൽ നിന്ന് വരച്ചു, അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് വരയ്ക്കാം, എയിൽ നിന്നും വരച്ചു, അതുപോലെ ഇപ്പോൾ ഞാൻ ബിയിൽ നിന്നും വരച്ചു, അതുപോലെ എയിൽ നിന്നും എന്ത് ചെയ്തു, ഒരു പോയിൻ്റിലേക്ക് അല്ലെങ്കിൽ ബിന്ദുവിലേക്ക് വരച്ചു. അതെന്തെന്ന് കൊടുത്തു, അതിന് ഞാൻ പി എന്ന് കൊടുത്തു, പോയിൻ്റ് അഥവാ ബിന്ദു അല്ലേ, പോയിൻറ്റിനെ പി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ബി എന്ന് പറയുന്ന വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളാണ്. അതിൽ നിന്ന് വൃത്തത്തിലെ മറ്റേതേ ഒരു ബിന്ദുവിൽ, ബിന്ദുവുമായിട്ട് എന്ത് ചെയ്തു, വൃത്തത്തിലെ തന്നെ അല്ലെങ്കിൽ ഒരു ചാപമാണ്, ആ ചാപത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് എന്ത് ചെയ്തു, യോജിപ്പിച്ചു. അപ്പോൾ കിട്ടുന്നത് എന്താണ് എന്നറിയോ,
എന്തായിരിക്കും? അറിയോ? അറിയില്ല അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? അതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എ ബി പി എന്ന് പറയുന്ന ഒരു ത്രികോണമാണ്. എ ബി പി എന്ന് പറയുന്ന ഒരു ത്രികോണമാണ്. എ ബി പി എന്ന് പറയുന്ന ത്രികോണം ആണ് നമുക്ക് കിട്ടിയത്. ഇതിനെ ഇത് ഒറിജിനാണ്, ഒ എന്ന് കൊടുക്കാം. ഒറിജിൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രമാണ്, വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ എടുത്തതാണ്, നമ്മൾ എടുക്കുന്നതാണ്, സപ്പോസ് ഇത് വരയ്ക്കുന്നതാണ്. അപ്പോൾ കേന്ദ്രമെടുത്തു. ഈ കേന്ദ്രവും നമ്മൾക്ക് ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കാം. നമുക്ക് കിട്ടുന്ന എന്താ, വ്യാസത്തിലെ രണ്ടറ്റങ്ങൾ യോജിപ്പിച്ച് വൃത്തത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരച്ചു. അങ്ങനെ ആ ബിന്ദു കിട്ടിയല്ലോ പി. ആ പിയിലേക്ക് കേന്ദ്രവുമായിട്ട് എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ആ പിയും കേന്ദ്രവും ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ലൈൻ കിട്ടില്ലേ? ഒരു ലൈൻ കിട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ യോജിപ്പിച്ചു. ക്ലിയർ അല്ലേ? ഇങ്ങനെ യോജിപ്പിച്ച് കിട്ടുന്ന ചിത്രത്തിലിപ്പോൾ രണ്ട് ത്രികോണങ്ങളായി. ആദ്യം ഒരു ത്രികോണേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതെന്തായി? രണ്ട് ത്രികോണങ്ങളായി. ഏതൊക്കെയാ? ത്രികോണം എ ഒ പിയും ത്രികോണം ബി ഒ പിയും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഉണ്ട്, രണ്ട് ത്രികോണങ്ങളുണ്ട്. ഓക്കെ, ഇനി ഈ രണ്ട് ത്രികോണങ്ങളുടെയും നമുക്കിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് വശങ്ങളും എന്തായിട്ട് കിട്ടും? തുല്യമായിട്ട് കിട്ടും. കിട്ടല്ലേ? ഈ രണ്ട് വശങ്ങളും തുല്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ ഈ രണ്ട് വശങ്ങളും എന്താന്ന് പറയാം? തുല്യമാണ് എന്ന് പറയാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണം എടുത്താൽ, ഇപ്പം നമ്മൾ പറയുകയാണ് ആ എ ഒ പി ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരച്ചു. ഇതും ഇതും എന്താണ്? തുല്യമാണ് എന്ന് പറഞ്ഞു. തുല്യം ആണ് എന്ന് പറഞ്ഞു. അപ്പം തുല്യ വശങ്ങൾക്ക് ഇതിലേതൊക്കെ തുല്യം? എ ഒ എയും ഒ പിയും തുല്യ വശങ്ങളാണ്. തുല്യ വശങ്ങൾക്ക് എതിരെ ഉള്ള കോണുകളും എന്തായിരിക്കും? തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒ എക്ക് എതിരെയുള്ള ഏതാണത്? ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എയ്ക്ക് എതിരെ. നമ്മൾ ഒയെ നോക്കൂ, ഒയ്ക്ക് നേരെ നോക്കൂ, അതാണ് നമ്മുടെ കോണ്. അപ്പോൾ അത് തുല്യമായിരിക്കില്ലേ എന്തിനോട്? അപ്പോൾ ആ കോണ് എനിക്ക് അറിയത്തില്ല. തൽക്കാലം ഞാൻ എന്ത് കൊടുത്തു? എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു. ഒ എ എന്തിനോട് ഈക്വലാണ്? ഒ പിയോട് ഈക്വലാണ്. അപ്പോൾ തുല്യ വശങ്ങൾ ഏതൊക്കെയാണ്? ഒ എയും ഒ പിയും. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണ് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒയ്ക്ക് എതിരെയുള്ള ഒയ്ക്ക് തുല്യമായിട്ടുള്ള കോണ്, ഒയ്ക്ക് തുല്യമായിട്ടുള്ള വശം എന്ന് പറയുന്നത്, തുല്യവശങ്ങൾക്ക് തുല്യവശം എന്നല്ലേ പറയുന്നത്, ഒയ്ക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഒയ്ക്ക് എതിരെയല്ല, ഒയ്ക്ക് തുല്യമായ വശം എന്ന് പറയുന്നത് ഏതാണ്? ഒയ്ക്ക് തുല്യമായ വശം എന്ന് പറയുന്നത് ഒ പി ആണ്. അപ്പോൾ ഒ പിക്ക് എതിരെയുള്ള കോണും എന്തായിരിക്കും? ഒ പി ഇതാണ് അല്ലേ, ഒ പി ഇതാണ്, ഒയും പിയും ഇതാണ്. അതിന് എതിരെയുള്ള കോണ് ഇതായിരിക്കുമല്ലോ. ഒ പിക്ക് എതിരെയുള്ള കോണ് ഇതായിരിക്കില്ലേ? ഞാൻ ഒയ്ക്ക് എതിരെയുള്ള കോണിന് എക്സ് ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒ പിക്ക് എതിരെയുള്ള കോണിന് ഞാൻ എക്സ് ഡിഗ്രി തന്നെ കൊടുക്കാമല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ത്രികോണം ഈ ത്രികോണം, അപ്പം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? എക്സ് ഡിഗ്രി, ഇതും എക്സ് ഡിഗ്രി. ഇതേപോലെ തന്നെ നമ്മൾ എന്തും പറഞ്ഞിട്ടുണ്ട്, ഒ ബിയും ഒ പിയും ത്രികോണം ബി ഒ പി എടുത്താൽ ഇതിലെ ഒ ബിയും ഒ പിയും തുല്യമാണ്. ഇത് എന്താവണം എന്നില്ല, തുല്യ ആംഗിൾസ് ആവണം എന്നില്ല. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആവണം എന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ ഇതിന് ഞാൻ എന്ത് കൊടുത്തു? ഞാൻ എക്സ് കൊടുക്കാതെ വൈ എന്ന് കൊടുത്തു. വേറൊരു കോണ് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ വൈ എന്ന് കൊടുത്തു. അപ്പോൾ
ഇത് ഈ കോണ് ഈ വശേതാ ഒ പി അല്ലേ. ഒ പി എന്തിനോട് ഈക്വൽ ആ? ഒ ബിനോട്. അപ്പോൾ ഒ ബിക്ക് എതിരെയുള്ള കോണും ഒ ബിക്ക് എതിരെയുള്ള കോണ് വൈ ആണ്. ഒ പിക്ക് എതിരെയുള്ള കോണ് അപ്പം എന്തിനായിരിക്കും? വൈ ഡിഗ്രി തന്നെയായിരിക്കും എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന വ്യാസം. എ ബി എന്ന് പറയുന്ന വ്യാസമല്ല കിട്ടേണ്ടത്, എ ബി എന്ന് പറയുന്ന വ്യാസത്തിലെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചു, അങ്ങനെ കിട്ടിയൊരു എന്തുണ്ട് കോണിലെ എക്സ് പ്ലസ് വൈ എന്ന് കൂടെ പറഞ്ഞുകൂടെ. ഇത് എക്സും ഇത് വൈയും. അപ്പോൾ എക്സും വൈയും ചേർന്നിട്ട് കിട്ടിയ ആ ബിന്ദു അല്ലേ കോണ. ഏത് കോണ? എക്സും വൈയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് വൈ. കോൺ പി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണെന്ന് പറയാം. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ത്രികോണം. ഏത് ത്രികോണം? എ ബി പി എടുക്കുകയാണ്. അപ്പോൾ ത്രികോണം എ ബി പി എടുത്താൽ, എ ബി പി എടുക്കുകയാണ്. അപ്പോൾ എ ബി പി, എ ബി പി എന്ന് പറയുമ്പോൾ ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ് പ്ലസ് വൈ. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ത്രികോണത്തിലെ മൂന്ന് കോണുകളും തുക ഒരു ത്രികോണത്തിലെ എന്നല്ല ഒരു ത്രികോണം നമ്മൾ എടുത്തു എന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെയും തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ത്രികോണം എ ബി പി എടുത്താൽ ത്രികോണം എ കൂട്ടണം ത്രികോണം ബി കൂട്ടണം പ്ലസ് ത്രികോണം പി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. ആയിരിക്കും. ഓക്കെ, അപ്പോൾ എയും ബിയും പിയും കൂട്ടിയ 180 ഡിഗ്രി കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ആംഗിള്, എ എന്ന് പറയുന്ന കോണ് എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. നമുക്കറിയാം കോൺ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണെന്നറിയാം, കോൺ ബി എന്ന് പറയുന്നത് വൈ ഡിഗ്രിയാണെന്നറിയാം. ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുക, അത്രേ ചെയ്തിട്ടുള്ളൂ. കോൺ പി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയാം, എക്സും വൈയും കൂട്ടി കിട്ടുന്നതാണ്. എക്സും എന്ന് പറയുന്ന ഒരു ആംഗിളും വൈ എന്ന് പറയുന്നത്, നമുക്കിതിനെ എങ്ങനെ എഴുതാം? കോൺ പി എന്ന് പറയുന്നത് കോൺ എ പി ഒ പ്ലസ് അല്ലേ, എ പി ഒ പ്ലസ് കോൺ ബി പി ഒ ആണെന്ന് പറയാം. ബി പി ഒ ആണെന്ന് പറയാം അല്ലേ, പറഞ്ഞൂടെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺ പി എന്ന് പറയുന്നത്, കോൺ പി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കില്ലേ, ഇത് എക്സും ഇത് വൈയും ആണ്. അപ്പോൾ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 180 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് ബ്രാക്കറ്റൊക്കെ മാറ്റി എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി പ്ലസ് ആണ്. അപ്പോൾ നമുക്കൊരു സൈനൊന്നും മാറ്റം വരില്ല അല്ലേ, സെയിം സൈൻ തന്നെയാണ് വരിക. അപ്പോൾ ഇത് പ്ലസ് തന്നെ കൊടുക്കാം, പ്ലസ് എക്സ് പ്ലസ് തന്നെയാണ് വരിക, മൈനസ് വരില്ലല്ലോ. സമം 180 ഡിഗ്രി. ഇത് എക്സ് പ്ലസ് വൈ ആണ്, ഇതും എക്സ് പ്ലസ് വൈ ആണ്. ഇതിനെ ബ്രാക്കറ്റ് കൊടുക്കൂ, ബ്രാക്കറ്റ് നമുക്ക് വീണ്ടും കൊടുക്കാം. ഇത് എക്സ് പ്ലസ് വൈയും എക്സ് പ്ലസ് വൈയും ആണ്, രണ്ട് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ? രണ്ട് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. സമം 180 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി. ഇത് ഇൻറ്റു ആണല്ലോ, ഇൻറ്റു ഇപ്പുറത്തേക്ക് വന്നത് എന്താവും? ബൈ ആവില്ലേ, സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ അത് ഹരണമാവൂലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി / 2 ആയിരിക്കും, രണ്ടായിരിക്കും. 180 ഹരിക്കണം 2 ആയിരിക്കും, എത്രയാണത്? 90 ഡിഗ്രി. അപ്പോൾ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ പി അല്ലെങ്കിൽ ആംഗിൾ പി ആണ്, ആംഗിൾ പി ആണ് ചിത്രത്തിലെ ആംഗിൾ പി ആണ്. അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടി? എന്ത് കിട്ടി? 90 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞ
പോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ. വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ. വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ ഏതൊക്കെയാ? ഒന്ന് എയും ഒന്ന് ബിയും. വീണ്ടും നമുക്ക് വായിക്കാം. വൃത്തത്തിലെ മറ്റേതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാലും. അപ്പോൾ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദു, അപ്പോൾ ആ ബിന്ദുവാണ് പി. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് യോജിപ്പിച്ചാലും കിട്ടുന്നത് എന്തായിരിക്കും? മട്ടകോണാണ്. കിട്ടുന്നത് എന്തായിരിക്കും? മട്ടകോണാണ്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടിയത്? എക്സ് പ്ലസ് വൈ, കോൺ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നും കൂടിയും ഭംഗിയിൽ വരയ്ക്കാം. എന്ത് വരയ്ക്കാം? നമ്മളൊരു കേന്ദ്രബിന്ദു, ഇത് വ്യാസം വരച്ചു. അപ്പോൾ രണ്ട് അറ്റങ്ങൾ ഏതൊക്കെയാ? വൃത്തത്തിലെ രണ്ട് വ്യാസത്തിലെ, വൃത്തത്തിലെ വ്യാസത്തിലെ രണ്ട് അറ്റങ്ങൾ എയും ബിയും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ബിന്ദുവുമായി യോജിപ്പിച്ചു. കിട്ടുന്നത് എന്തായിരിക്കും? അങ്ങനെ എന്ത് ചെയ്തു? യോജിപ്പിച്ച് വരച്ചാൽ അല്ലെങ്കിൽ കിട്ടുന്ന കോണെന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടകോണായിരിക്കും. ഇതിനെ നമ്മൾ മട്ടകോൺ എന്ന് പറയും, അല്ലേ? മട്ടകോണാണ്. അപ്പോൾ അർദ്ധവൃത്തത്തിലെ കോണെന്ന് പറയുന്നത് എന്തായിരിക്കും? മട്ടകോണാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയും പറ്റും, അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു തൊട്ട് മുമ്പ്, ഇത് എന്താണ്? ഒരു വ്യാസം വരച്ചാൽ നമുക്ക് രണ്ട് വൃത്തത്തിലെ രണ്ട് അർദ്ധവൃത്തം കിട്ടും, ഒന്നിതും ഒന്നിതും. അപ്പോൾ അർദ്ധവൃത്തത്തിലെ രണ്ട് അർദ്ധവൃത്തത്തിലെ കോണെന്ന് പറയുന്നത് എന്താണ് കിട്ടി? മട്ടകോണാണ് നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കി കാണാം, ബാക്കി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റൊക്കെ എന്ത് ചെയ്യാം? നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനിയും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബൈ.